മലപ്പുറം കളക്ടറുടെ വീട്ടുമതിലിൽ വരച്ച കാർട്ടൂണിനെതിരെ പ്രതിഷേധവുമായി യൂത്ത് ലീഗ്. കാർട്ടൂണിലെ ആശയം മുസ്ലിം സമുദായത്തിൽ വന്ന പുരോഗമനത്തെ കാണാതെ ഉള്ളതാണ് എന്നാണ് പരാതി. യൂത്ത് ലീഗ് പ്രവർത്തകർ കറുത്ത തുണികൊണ്ട് കാർട്ടൂൺ മറച്ചു. കേരള കാർട്ടൂൺ അക്കാദമിയും സാമൂഹ്യ സുരക്ഷാ മിഷനും സംയുക്തമായാണ് കാർട്ടൂണുകൾ വരച്ചത്. കോവിഡ് ബോധവൽക്കരണത്തിന്റെ ഭാഗമായിരുന്നു ഇത്. മതിലിലെ ഈ കാർട്ടൂണാണ് യൂത്ത് ലീഗിനെ പ്രകോപിപ്പിച്ചത്. മലപ്പുറത്തെ ഏതിനെയും പ്രതിരോധിക്കുന്നതിന് ഇപ്പോഴും പഴയ പ്രാകൃതമായിട്ടുള്ള കത്തി കൊണ്ട് തന്നെയാണ് ജനത സമീപിക്കുന്നത് എന്ന തരത്തിലുള്ള ഈ ജനതയ്ക്ക് വന്നിട്ടുള്ള വികാസത്തിനെക്കുറിച്ച് ഉൾക്കൊള്ളാതെ പോയിട്ടുള്ള സന്ദേശമാണ് ഈ ഇതുവഴി ഇവർ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചത് എന്നുള്ളത്. മറ്റു മെറ്റീരിയലുകൾ എല്ലാം പുതിയ തലമുറയുടെ പ്രതീകങ്ങളായിട്ട് അവതരിപ്പിക്കുകയും മലപ്പുറം ജില്ലയിൽ ഭൂരിപക്ഷം ജീവിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയെ പ്രതിനിധീകരിക്കുന്ന മെസ്സേജ് നൽകുന്നിടത്തേക്ക് വളരെ പ്രാകൃതമായിട്ടുള്ള പതിറ്റാണ്ടുകൾക്ക് മുമ്പ് മലപ്പുറത്തു നിന്ന് അസ്തമിച്ചു പോയിട്ടുള്ള ഒരു ജനതയുടെ പ്രതീകമായിട്ട് അവരെ അവതരിപ്പിക്കുകയും ചെയ്തതിലുള്ള പ്രതിഷേധമാണ്. പ്രതിഷേധം വാക്കുകളിൽ ഒതുക്കുക മാത്രമല്ല, മറ്റാർക്കും കാണാനാവാത്ത വിധം കാർട്ടൂൺ മറയ്ക്കുകയും ചെയ്തു യൂത്ത് ലീഗ്. പച്ച ബെൽറ്റ് അണിഞ്ഞ ഒരു പ്രായമേറിയ ഒരാളെ മലപ്പുറം കത്തി ഉപയോഗിച്ച് കൊറോണയെ ആക്രമിക്കുന്ന ഒരു രീതി, പ്രതിരോധിക്കുന്ന ഒരു രീതി മാത്രമാണ് ഞാൻ ചെയ്തത്. അത് ഒരിക്കലും മലപ്പുറം ജില്ലയെ അവഹേളിക്കാനോ അവരുടെ ഒരു പൈതൃകത്തെ ചോദ്യം ചെയ്യാനോ ഒന്നുമല്ല. കാർട്ടൂൺ മാറ്റിവരയ്ക്കണമെന്ന് യൂത്ത് ലീഗും ഓരോ ജില്ലയിലെയും പശ്ചാത്തലത്തിലാണ് അതത് ജില്ലകളിൽ വിഷയം നിശ്ചയിച്ചതെന്ന നിലപാടിൽ കാർട്ടൂൺ അക്കാദമിയും ഉറച്ചു നിൽക്കുകയാണ്. ഇതിൽ തീരുമാനമാകുന്നതുവരെ കോവിഡ് ബോധവൽക്കരണത്തിനായി വരച്ച കാർട്ടൂൺ ഇങ്ങനെ കറുത്ത തുണിയിൽ മറഞ്ഞിരിക്കും. പ്രശാന്ത് നിലമ്പൂർ, ഏഷ്യാനെറ്റ് ന്യൂസ്, മലപ്പുറം.